ചേച്ചി ഞാൻ പറഞ്ഞേ 1975 ഒന്നിച്ച് അഭിനയിക്കുന്നതാണ്. അപ്പോൾ 47 വർഷമായി. അപ്പോൾ പല ദിവസങ്ങളിലും ഭരതേട്ടൻ ചിലപ്പോൾ ആ വീട്ടിൽ പോയിട്ടുണ്ട്, ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ പിന്നെ ഈ വീട്ടിൽ തറവാടില്ല, അവിടെ വന്നിട്ടുണ്ട്. ചേച്ചിയായിട്ട് നിരന്തരം ധാരാളം സിനിമകളിൽ എല്ലാം മോദം എനിക്ക് പറയും. ചേച്ചി ഒരു പടത്തിന് വിളിച്ചില്ലെങ്കിൽ സങ്കടം വരും, നീ എന്നെ വിളിക്കാത്തതാണ്, നീ മറന്നു പോയോ. പിന്നെ എപ്പോഴും വിളിക്കും, കൂടെ കൂടെ ഫോൺ ചെയ്ത് എന്തൊക്കെയാണ് കാര്യം. ഈ അസുഖം വരുന്നതിനൊക്കെ മുമ്പായിരുന്നു. എൻ്റെ അവസാനമായിട്ട് ഞാൻ നേരിൽ കണ്ടത് മോൻ്റെ കല്യാണം, എൻ്റെ മോൻ്റെ കല്യാണത്താണ്. അപ്പം ഞാൻ ചേച്ചി എന്തിനു ചേച്ചി വന്നു, രണ്ടും മുട്ടും വയ്യ, പക്ഷെ വരും ചേച്ചി. അങ്ങനൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ അഹ് തരാമെന്ന് ചോദിച്ചു. പിന്നെ ഈ പറഞ്ഞാൽ ചേച്ചി ചെയ്ത കഥാപാത്രങ്ങളൊക്കെ എന്താ നല്ല വേഷങ്ങൾ എപ്പോഴും പറയും. വഴിവമായ എന്നുള്ള സിനിമയിലൊക്കെ വെള്ളം അടിച്ചിട്ട് വെള്ളം ഉണ്ടാക്കി വേതൂർക്കായിട്ട് ഒന്നും മഴ കൊണ്ടാക്കി ചട്ടിയും കലവും അടയ്ക്കും. പിറ്റേ ദിവസം രാവിലെ പോയിട്ട് പുതിയ കലവങ്ങ വെച്ചതാണ്. എല്ലാ വേർപാടുകളും നമുക്ക് സങ്കടം തരുന്നതാണ്. ആ കുടുംബാംഗങ്ങളുടെയും കൂട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും സങ്കടത്തിൽ ഞാനും പങ്കുചേരുന്നു. അമ്മയെ പോലുള്ളൊരു അതിൻ്റെ പ്രതിഭയോടൊപ്പം അഭിനയിക്കാൻ, ഒരു രണ്ട് സിനിമയിലെങ്കിലും അഭിനയിക്കാൻ ഒരു മഹാഭാഗ്യം കിട്ടി എന്നുള്ളതാണ് ഈ സമയത്ത് ഓർക്കാൻ പറ്റുന്നത്. എൻ്റെ ഏറ്റവും അടുത്തൊരു അനിയനെ പോലെയാണ് സിദ്ധു. അങ്ങനെയാണ് ഈ കുടുംബമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടാകുന്നത്. അമ്മയെക്കുറിച്ച് ഞാനിപ്പോൾ അടൂർ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനൊന്നും പറയാൻ യോഗ്യനല്ല, അത് വിലയിരുത്തേണ്ടതൊക്കെ അത് കാലം വിലയിരുത്തും. കാലവും കലയും ഉള്ളിടത്തോളം അമ്മയ്ക്ക് ജീവനുണ്ട്, അമ്മയ്ക്ക് മരണമില്ല. ഞാനിപ്പോൾ അടൂർ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അടൂർ സാറിൻ്റെ സിനിമയിലെ അമ്മയുടെ അഭിനയ മുഹൂർത്തങ്ങളെ സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞത് സ്വയംഭൂവായ ഒരു അഭിനേത്രി എന്നാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന വിശേഷണമല്ല. ചിലർ പഠിച്ചിട്ടാണ് അഭിനയം തുടങ്ങുന്നത്, അഭിനയം പഠിക്കും. പക്ഷെ സ്വയംഭൂവാവുക എന്ന് പറയുന്നത് ജന്മനാ തന്നെ അവരിൽ ദൈവം അർപ്പിച്ച അവർക്ക് കൊടുത്ത അനുഗ്രഹമാണ്. അതുതന്നെയാണ് ലളിതാമ്മ.